الحمد لله الذي أنعم علينا بالإيمان وأكرمنا بالإسلام وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير الصلاة والسلام على نبينا ومرشدنا ومنجينا ومنذرنا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها صدق الله صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെയും തീക്ഷ്ണവും സങ്കീർണവുമായ ഞെരുക്കങ്ങളുടെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന മഹാമാരി ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സാരമായി ബാധിക്കുകയും തകിടം മറിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വസ്തുത. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കുടുംബ, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളെയെല്ലാം പല രീതിയിലും കോലത്തിലും ബാധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മഹാമാരി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടച്ചുമൂടിയിരിക്കുന്ന ലോക്ഡൌണുകളിലൂടെയും സാമൂഹിക നിയന്ത്രണങ്ങളിലൂടെയും ഈ മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള പരിശ്രമങ്ങൾ പല നിലക്കും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ പല ഇളവുകളും അയവുകളും വരുത്തുമ്പോഴും മദ്യവിൽപ്പനശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും തുറന്നു പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോഴും ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് മുമ്പിൽ അടക്കപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയോടുകൂടി മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ആരാധനകളും നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാൻ ആരാധനാലയം ഉണ്ടാകണമെന്ന് നിബന്ധനയില്ല. അവനെവിടെയുണ്ടോ അവിടെയെല്ലാം അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ്. എന്നാൽ സാമൂഹ്യമായ ഇടപെടലുകളെയും സംഘം ചേർന്നുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളെയും നിർവഹിക്കുന്നിടത്തും ഇസ്ലാമിക സമൂഹത്തിന്റെ സംസ്കാരവും നാഗരികതയും രൂപപ്പെടുത്തുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നിടത്തും ആരാധനാലയങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് സാമൂഹിക അകലവും വൃത്തിയും വിധിക്കും ശുചിത്വവും എല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാമെന്നിരിക്കെ ആരാധനാലയങ്ങൾക്ക് ഇളവുകൾ നൽകാതിരിക്കുകയും മദ്യശാലകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നത് ഏറെ പ്രതിഷേധാർഹവും മാനസികമായി പ്രയാസവും ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രിയമുള്ളവരെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു വെക്കട്ടെ. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് ജാഹിലിയത്തിന്റെ വിയോജിപ്പുകളും എതിർപ്പുകളും സംഘം ചേർന്നുള്ള ആക്രമണങ്ങളെയും നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പരസ്യവും രഹസ്യവുമായ കായികവും സാംസ്കാരികവുമായ അത്തരം വിമർശനങ്ങളെയും വിയോജിപ്പുകളെയും നാം നേരിടേണ്ടി വരുന്നു. ഒരു ഭാഗത്ത് കായികമായി തന്നെ ശാരീരികമായ പീഡനങ്ങൾ മുസ്ലിം സമൂഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ലക്ഷദ്വീപ് പോലെയുള്ള പ്രദേശങ്ങൾ നമുക്ക് മുമ്പിൽ വലിയ ഒരു ഉദാഹരണമായി സാംസ്കാരികമായ കയ്യേറ്റത്തിന്റെയും കുടിയൊഴിപ്പിക്കലിന്റെയും ചില കേന്ദ്രങ്ങളും ഇടപെടലുകളുമായി നമുക്ക് മുമ്പിൽ കാണാൻ കഴിയുന്നു. ഫാഷിസ്റ്റ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജാഹിലിയ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ എല്ലാ മേഖലകളും എല്ലാ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിനെതിരിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. പുതിയ സാമൂഹിക ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയകൾ പുതിയ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ
അള്ളാഹു ഒളിവിലാണ് എന്നിടത്തോളം ചർച്ചകളുമായി യുക്തിവാദ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളും അവയെ താലോലിക്കുന്നവരുമായ ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നു. ശിഷ്യസമൂഹം പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രാർത്ഥനകൾ എന്തേ അള്ളാഹു കേൾക്കുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹു ഇത്തരത്തിലുള്ള മഹാമാരികൾ പറഞ്ഞയച്ചിരിക്കുന്നു? അള്ളാഹു ഒളിവിലാണല്ലോ എന്ന് ചർച്ചകളിലൂടെ ആളുകൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് സ്ഥിതിവേശിപ്പിക്കുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഇത് ജാഹിലീയത്തിന്റെ തനിയാവർത്തനമാണ്. ഇത് ശൈത്താനീയത്തിന്റെ ഇബ്ലീസിന്റെ ഇസ്ലാമിനെതിരിൽ അള്ളാഹുവിനെതിരെയുള്ള നീക്കങ്ങളുടെ പടയോട്ടങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അത് എല്ലാ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഏത് പ്ലാറ്റ്ഫോമാണോ ഉപയോഗപ്പെടുത്താൻ കഴിയുക, ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു കാലഘട്ടത്തിൽ അങ്ങാടികളും മാർക്കറ്റുകളുമായിരുന്നുവെങ്കിൽ, പിന്നീടൊരു സന്ദർഭത്തിൽ ചൂടാട്ട കേന്ദ്രങ്ങളായിരുന്നുവെങ്കിൽ, പിന്നീടൊരു സന്ദർഭത്തിൽ ഏറ്റുമുട്ടലുകളുടെ യുദ്ധഭൂമികളായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും. വൈശ്വണികമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും, ആയുധമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. ഇതൊക്കെയും ചരിത്രത്തിന്റെ ഭാഗമായി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നതാണ്. അതേസമയം തന്നെ ഏറെ ഗൌരവത്തോടുകൂടി സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ചില സാന്ദർഭികമായ ഉണർത്തുപാട്ടുകളുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നാമത് നാം തിരിച്ചറിയേണ്ടത് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യം ചോർന്നു പോകുന്നുണ്ട് എങ്കിൽ അനൈക്യമുള്ളയിടത്തേക്കും വിള്ളലുകളുള്ളയിടത്തേക്കും അള്ളാഹുവിന്റെ ശത്രുക്കൾ, ശൈത്താനീയത്തിന്റെ ആളുകൾ, ജാഹിലീയത്തിന്റെ ആളുകൾ കടന്നാക്രമണം നടത്തുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫത അൻഹും ബുനിയാനും മർസൂസ്. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് ഐക്യത്തോടുകൂടി പരസ്പരം സഹകരിച്ച്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ഗുണകാംക്ഷയോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത്. ഈ കാലഘട്ടം നമ്മോട് പറയുന്നതും മുസ്ലിം സമുദായത്തോട് വിളിച്ചു പറയുന്നതും ഒന്നുകിൽ നിങ്ങൾ ഐക്യപ്പെടുക അല്ലെങ്കിൽ നശിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. നാം സിഎയുടെയും പൌരത്വ ബില്ലിന്റെയും ഒക്കെ സാഹചര്യത്തിൽ നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനങ്ങളുണ്ട്. ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ അവരൊരു ഉമ്മത്ത് മുസ്ലിമയാണ് എന്ന ഐക്യബോധം ഉണ്ടാകണം. ആ ഐക്യബോധം മറ്റുള്ളവയെല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്താൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഇസ്ലാമിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യമാണ്. നിങ്ങളുടെ ഐക്യം തകർന്നുപോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻഫാലിലെ ബദർ യുദ്ധത്തിന്റെ സാഹചര്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടും വിലയിരുത്തിക്കൊണ്ടും പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന വർത്തമാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിത്തൻ, നിങ്ങളൊരു സംഘത്തെ കണ്ടുമുട്ടുകയാണ് എങ്കിൽ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കണം. നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കണം എന്നത് മാത്രമല്ല, നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരെ നേരിടേണ്ടതുണ്ട്. നിങ്ങൾക്കിടയിൽ അനൈക്യവും ചിന്തയുദ്ധയുമാണ് ഉള്ളത് എങ്കിൽ, നിങ്ങൾ ചിന്ന ഭിന്നമായി പോകുന്നുണ്ട് എങ്കിൽ, എങ്കിൽ നിങ്ങളുടെ വീര്യം ചോർന്നു പോവുകയും നിങ്ങളുടെ കാറ്റുപോവുകയും ചെയ്യും. അഥവാ നിങ്ങൾക്ക് മേൽ പാരാവാരം പോലെ തിരമാലകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കടന്നു വരുന്നത് പോലെ ജാഹിലീയത്തിന്റെ കയ്യേറ്റങ്ങളും ഇടപെടലുകളും ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ കാലഘട്ടം കാശ്മീർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഫലസ്തീൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ലക്ഷദ്വീപ് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെയും നിങ്ങൾ ഐക്യപ്പെടുക അല്ലെങ്കിൽ നശിക്കാൻ തയ്യാറാവുക എന്ന സാമൂഹ്യ പാഠത്തെക്കുറിച്ചാണ്. രണ്ടാമത് സൂചിപ്പിക്കുവാനുള്ളത് ജാഹിലീയത്തിന്റെ എല്ലാ ഭാവഭാവങ്ങളോടും കൂടി ഇസ്ലാമിനെതിരിൽ നടക്കുന്ന നീക്കങ്ങൾ, അള്ളാഹു ഒളിവിലാണ് എന്ന് പറയുമ്പോൾ സത്യവിശ്വാസി ബേജാറാകേണ്ടതില്ല. സത്യനിഷേധികളുടെ ഈ കൂത്താട്ടങ്ങളൊന്നും ലാ തഖല്ലുബില്ലദീന കഫറൂ ഫീ ബിലാദ്, സത്യനിഷേധികൾ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കൂത്താട്ടങ്ങളൊന്നും തന്നെ നിങ്ങളെ അലോസരപ്പെടുത്തേണ്ടതില്ല, അസ്വസ്ഥപ്പെടുത്തേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഖണ്ഡിതമായി പറയുന്നു. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലന്നൂർ,
അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വലിയാണ് ആത്മവിത്തമാണ് രക്ഷാധികാരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ യുഹ്രിജുഹും മിനൽ ളുലുമാത്തി ഇലൻ നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ്. ജാഹിലിയത്തിന്റെ എല്ലാ ഇരുട്ടിനെയും വകഞ്ഞു മാറ്റി അള്ളാഹുവിന്റെ ദീൻ പ്രതിദാനം ചെയ്യുന്ന വെളിച്ചത്തിന്റെ ഒരു ലോകത്തേക്ക് സത്യവിശ്വാസികളെ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന ആത്മമിത്രം രക്ഷാധികാരി. അതേസമയം വല്ലദീന കഫറു ഔലിയാ ഉഹുമുത്താഊസ്, എന്നാൽ സത്യനിഷേധികളുടെ അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവരുടെ രക്ഷാധികാരി എന്ന് പറയുന്നത് ദൈവേതരമായ ശക്തികളാണ്. ചിലപ്പോൾ അവരുടെ രക്ഷാധികാരിയായി അവർ മനസ്സിലാക്കുന്നത് അവരുടെ ബുദ്ധിയായിരിക്കും, ചിലപ്പോൾ അവരുടെ അധികാരമായിരിക്കും, ചിലപ്പോൾ അവരുടെ സമ്പത്തായിരിക്കും, ചിലപ്പോൾ അവരുടെ അവർക്ക് നിലനിർത്താൻ കഴിയുന്നവരുടെ അധികാരങ്ങളും അവരോടൊപ്പമുള്ള പരിവാരങ്ങളുമായിരിക്കും. എന്ത് തന്നെയാണ് എങ്കിലും അവർ ഏതൊന്നിനെയാണോ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ അവലംബിക്കുന്നതൊക്കെയും തകിടം മറിഞ്ഞു പോകാനുള്ളവയാണ്. മാത്രമല്ല അവർ അവലംബിക്കുന്ന ഈ താഗൂത്തുകൾ അല്ലെങ്കിൽ ദൈവേതര ശക്തികൾ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് യുഹ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വെളിച്ചത്തിന്റെ കണികയിൽ നിന്ന്, വെളിച്ചത്തിന്റെ ഊർജ്ജസ്വലതയിൽ നിന്ന് അവരെ ഇരുട്ടിലേക്കാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ വെല്ലുവിളിച്ചവർ കടന്നുപോയിട്ടുണ്ട്. അള്ളാഹു മരിച്ചു, അള്ളാഹുവിനെ ഞങ്ങൾ കബറടക്കിയെന്ന് പ്രതീകാത്മകമായി ശ്രമപ്പെട്ടികൾ കൊണ്ടുപോയി കബറടക്കിയിട്ട് മുദ്രാവാക്യം വിളിച്ച തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും ബോധ്യവുമുള്ള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിൽ ചാഞ്ചാട്ടമോ ചാബല്യമോ കടന്നു വന്നിട്ടില്ല എന്നത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിമർശിച്ച്, അള്ളാഹുവിന്റെ പ്രവാചകനെ വിമർശിച്ച്, വിശുദ്ധ ഖുർആനിനെ വിമർശിച്ച്, അതിനെയൊക്കെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് നാടുനീളെ വാതോരാതെ സംസാരിച്ച് നടന്നിരുന്ന പല ആളുകളും പിന്നീട് അവരൊക്കെയും ഇസ്ലാമിന്റെ ശീതള ഛായയിലേക്ക് കടന്നു വന്നു എന്നതും അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞു എന്നതും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു എന്നതുമൊക്കെ ചരിത്രവും വർത്തമാനവും ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ആ പരസ്പരമുള്ള ലഭിപ്പിക്കലുകളിലൂടെ നമുക്ക് മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. എന്തെല്ലാം ഇത്തരം ചരിത്രപരമായ സന്ദർഭങ്ങളിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ സമൂഹവും നടന്ന തർക്കത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വഹാജ്ജഹു ഖൗമുഹു ഖാല അതുഹാജ്ജൂനീ ഫില്ലാ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സമൂഹവും തമ്മിൽ നടന്ന തർക്കത്തിൽ അദ്ദേഹം അവരോട് ചോദിച്ചത്, നിങ്ങൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? വഖദ് ഹദാനി, ആ അള്ളാഹുവാണ് എനിക്ക് ഹിദായത്ത് നൽകിയവൻ. വലാ അഖാഫുമാ തുശ്രികൂന ബിഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്ന ഏതൊന്നിനെയാണോ അതിനെ ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. ഇല്ലാ അയ്യശാഉ ബിഹി റബ്ബി ശിഅ വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ അഫലാ തദബ്ബറൂൻ. എനിക്ക് ഹിദായത്ത് നൽകുകയും എല്ലാ സംഗതികളെയും പൊതിഞ്ഞു നിൽക്കുന്ന വിശാലമായ അറിവിന്റെ ഉടമസ്ഥനുമായ തമ്പുരാൻ ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കെ, ആ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കെ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒന്നിനെയും ഭയപ്പെടാൻ ഞാൻ ഒരുക്കമല്ല എന്നും നിങ്ങൾ എന്തേ അതിനെക്കുറിച്ച് ആലോചിക്കാത്തത് എന്നും മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല വഖൈഫ അഹാഫുമാ അശ്രത്തും, ഞാൻ എങ്ങനെയാണ് നിങ്ങൾ പങ്കാളികളാക്കിയതിനെ ഞാൻ ഭയപ്പെടുക? ഞാൻ എന്തിനെ ഭയപ്പെടണം? ഞാൻ എങ്ങനെ ഭയപ്പെടണം? വലാ തഖാഫൂന അന്നകും അശ്രക്തും ബില്ലാഹി മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. അള്ളാഹുവിൽ നിന്ന് ഒരു തെളിവും ലഭ്യമായിട്ടില്ലാത്ത, അള്ളാഹുവിൽ പങ്കാളികളാക്കാൻ യോഗ്യതയുണ്ട് എന്ന് ഒരു തെളിവും ലഭ്യമല്ലാത്ത ഈ വസ്തുക്കളെ നിങ്ങൾ പോലും ഭയപ്പെടുന്നില്ല എന്നിരിക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ വസ്തുക്കളുടെ നിസ്സാരത നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കെ, ഞാൻ എങ്ങനെയാണ് അവയെ ഭയപ്പെടുന്നത് എന്ന് ചോദ്യമുണ്ട്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഈ രണ്ട് ഖണ്ഡങ്ങളുടെയും ഈ തർക്കത്തെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ട് ചോദിക്കുന്ന ഒരു മറുചോദ്യം, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, ഈ രണ്ട് സംഘങ്ങളിൽ അഥവാ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒന്നാമത്തെ സംഘവും
അള്ളാഹുവല്ലാത്ത മറ്റേതൊക്കെയോ വിശ്വാസങ്ങളിൽ രൂഢമൂലമായി അള്ളാഹുവിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മറുസംഘവുമുണ്ടല്ലോ, ആ രണ്ട് സംഘങ്ങളിൽ നിർഭയത്വത്തിന്റെ കാര്യത്തിൽ ആത്മീയമായി അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച, അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് ആരാധനകൾ കൊണ്ടും ചേർത്തു വച്ചതിലൂടെ സമാധാനവും സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ കഴിയുന്ന സത്യവിശ്വാസികളാണോ അതല്ല മറുവിഭാഗമാണോ രണ്ടിൽ ഏതു കൂട്ടരാണ് നിർഭയത്വത്തിന് അർഹരായിട്ടുള്ളവർ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ കാലഘട്ടത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സത്യവിശ്വാസികൾ പഠിക്കേണ്ട രണ്ട് നിർണായകമായ പാഠം, അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിലകൊള്ളുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഈ കാലഘട്ടം അനിവാര്യമായി നമ്മോട് ആവശ്യപ്പെടുന്നതുമാണ് എന്ന് ചരിത്രവും വർത്തമാനവും നമ്മോട് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സംഗതി, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മലം യർതാബു, ആരാണ് സത്യവിശ്വാസികൾ എന്ന് ചോദിച്ചാൽ സത്യവിശ്വാസികൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണ്, പിന്നീട് അവർക്കതിൽ സംശയമില്ല. അള്ളാഹു ഒളിവിലാണോ എന്ന് ചോദിച്ചാൽ ആ ചർച്ചകൾക്ക് പോലും പ്രസക്തിയില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ അതൊന്നും ഞങ്ങളുടെ ഈമാനിനെ ദുർബലപ്പെടുത്താൻ പോകുന്ന കാഴ്ചപ്പാടുകളല്ല എന്ന് പറയാൻ സത്യവിശ്വാസിയുടെ ഉള്ളിന്റെ ഉള്ളിൽ രൂഢമൂലമായ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് സംശയരഹിതമായ ഇടപെടലുകൾ കൊണ്ട് സത്യവിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചു വന്നതിന്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യ സമൂഹം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പരീക്ഷണങ്ങളെയും തരണം ചെയ്യാനുള്ള ഔഫിയത്ത് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിറദ് വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.